പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് ഒന്നര മാസമാകുമ്പോഴും സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അവശ്യ മരുന്ന് പോലുമില്ല. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികൾ എന്തു ചെയ്യണമെന്നറിയാതെ പരക്കം പായുന്നു. കിലോമീറ്ററുകൾ താണ്ടി ഡോക്ടറെ കണ്ട് ഫാർമസിക്ക് മുന്നിൽ ക്യൂ നിന്ന് എത്തുന്നവരോട് മരുന്നില്ലെന്ന് പറഞ്ഞ് ജീവനക്കാർ കൈമലർത്തുന്നു. പ്രമേഹത്തിനുള്ള മെറ്റ്ഫോമിൻ, ഗ്ലിനിപ്രൈഡ്, തൈറോയിഡിനുള്ള തൈറോക്സിൻ സോഡിയം, കൊളസ്ട്രോളിനുള്ള അറ്റോർവസാറ്റിൻ തുടങ്ങിയവയ്ക്കുള്ള ഗുളികകളും അയൺ, കാൽസ്യം ഗുളികകളുമാണ് ഏറെ ശാപം. പൊതുവായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കായ അമോക്സിലിൻ ഉൾപ്പെടെയുള്ളവയും കിട്ടാനില്ല. ഇൻസുലിനുള്ള മരുന്നും മിക്ക താലൂക്ക് ജനറൽ ആശുപത്രികളിലും സ്റ്റോക്കില്ല. ഓരോ സാമ്പത്തിക വർഷവും ആവശ്യമുള്ള മുൻകൂട്ടി ഇന്റന്റ് തയ്യാറാക്കിയാണ് KMSCL വഴി മരുന്ന് വാങ്ങി ആശുപത്രിക്ക് നൽകുന്നത്. ഈ വർഷത്തേക്ക് ആവശ്യമുള്ള മരുന്നിന്റെ ഇന്റന്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആശുപത്രികളിൽ നിന്ന് വാങ്ങിയിരുന്നു. അതനുസരിച്ച് മാർച്ച് അവസാനത്തോടെ സ്റ്റോക്ക് എത്തണം. അത് നടപ്പായില്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മരുന്നുക്ഷാമം രൂപപ്പെട്ടിരുന്നു. സാമ്പത്തിക വർഷം അവസാനമായതാണ് മരുന്നില്ലാത്തതിന് കാരണമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. മാർച്ചും ഏപ്രിലും കഴിഞ്ഞ് മെയ് പകുതിയാകുമ്പോഴും മരുന്നില്ല. പതിവായി കഴിക്കുന്നവ വാങ്ങാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ആശുപത്രിയിലെത്തുന്ന പ്രായമായവർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രോഗികളുണ്ട്. കാശില്ലാത്തതിനാൽ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ കഴിയാതെ ഇവർ നെടുവീർപ്പിടുകയാണ്. 470 കോടിയിലേറെ രൂപ മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുണ്ട്. കുടിശ്ശിക തീർക്കാത്തതിനാൽ കമ്പനികൾ മരുന്ന് നൽകുന്നില്ല. അവശ്യ മരുന്നുകൾ പലതും പഴയ കമ്പനികളുടെ കൈവശമാണുള്ളത്. പുതുതായി ടെൻഡർ എടുത്ത കമ്പനികൾക്ക് അവശ്യ മരുന്നുകളില്ല. അധികൃതരുടെ കെടുകാര്യസ്ഥത പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. അതേസമയം ക്ഷയരോഗ മരുന്നിന് ക്ഷാമം തുടങ്ങിയിട്ട് 4 മാസത്തിലേറെയായി. കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് മരുന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. ഇത് ജില്ലാ ടിബി സെന്ററുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. ഇതും മുടങ്ങി. നാഷണൽ ട്യൂബർക്യുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ക്ഷയരോഗികളുടെ ചികിത്സയും മരുന്ന് വിതരണവും. NHM ഫണ്ട് ഇല്ലാത്തതിനാൽ ആശുപത്രികൾക്ക് സ്വന്തം നിലയിൽ വാങ്ങാൻ കഴിയില്ല. മറ്റു ഫണ്ടുകൾ കണ്ടെത്തി ബദൽ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. മുമ്പ് ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിൽ വിവിധ ആരോഗ്യ സ്കീമുകളിലൂടെ നൽകി വന്ന മരുന്നുകളുടെ വിതരണം നിലച്ചിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി നൽകി വന്ന മരുന്നുകളാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കാതെയായത്. ആശുപത്രിയിൽ ഡോക്ടർമാർ നൽകുന്ന കുറുപ്പടി ആരോഗ്യ സ്കീമിന്റെ ഓഫീസിൽ നിന്ന് സീൽ വെച്ചു വാങ്ങിയാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിവിധ സ്കീമുകളിൽ നിന്നുള്ള കുറിപ്പടികളുമായി എത്തുന്നവർക്കായിരുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് സീൽ വെച്ചു നൽകിയ മെഡിക്കൽ സ്റ്റോറുകൾ മടക്കിവിടുന്നത്. JSSK, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതിസന്ധിയിലായത്. പ്രസവത്തിനു ശേഷം ആശുപത്രിയിൽ തുടരുന്ന കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും സ്കീമിലൂടെയുള്ള മരുന്ന് വിതരണം നിർത്തിയത് തിരിച്ചടിയായി. മരുന്നുകൾക്കെല്ലാം സ്റ്റോക്ക് ഉണ്ടെങ്കിലും സ്കീമിലൂടെ നൽകാൻ സാധിക്കില്ലെന്നാണ് മെഡിക്കൽ സ്റ്റോറുകൾ നിന്ന് ലഭിച്ച മറുപടി. കുട്ടികളുടെ വിവിധ സ്കീമുകൾ വഴി മരുന്നുകൾ നൽകിയ വകയിൽ സർക്കാരിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ കുടിശ്ശിക വന്നതോടെയാണ് മെഡിക്കൽ സ്റ്റോറുകൾ വിതരണം നിർത്തിയത്. ആരോഗ്യ സ്കീമുകൾ വഴിയുള്ള മരുന്ന് വിതരണം നിർത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ അന്നറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.